ആണുങ്ങൾ ആണുങ്ങളെ ബന്ധപ്പെടുക, അത് ഏറ്റവും വലിയ തെറ്റാണ്. അതുമായിട്ട് വേറെ രാജി എന്ന് പറഞ്ഞല്ലോ അല്ലേ, ഇങ്ങനെ വിഷയം പറഞ്ഞപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാരക്ക ബദ്ദക്കറു അദ്ദക്കറ ഹോമോസെക്സ്വാലിറ്റി പുരുഷൻ പുരുഷനെ ബന്ധപ്പെടുക, മനസ്സിലായില്ലേ, പുരുഷൻ പുരുഷനെ ബന്ധപ്പെടുകയാണല്ലോ, അത് മലദ്വാരത്തിലൂടെ ആയിരിക്കും ആ ബന്ധങ്ങൾ. അങ്ങനെയുള്ളവർക്കുള്ള ഹദീസ് കേട്ടോ, ഇദാറക്കബദ്ദക്കറു അദ്ദക്കറ, ഒരു പുരുഷൻ ഒരു പുരുഷനുമായി ശാരീരിക ബന്ധം പുലർത്തിയാൽ അള്ളാഹുവിന്റെ കോപം ജ്വലിച്ച കാരണത്താൽ അള്ളാഹുവിന്റെ അർശ് കിടുകിടാ വിറക്കുകയാണ്. ആകാശ ലോകങ്ങളെല്ലാം ഭൂമിയിലേക്ക് ഇതാ താഴ്ന്നു വരികയാണ്. ഇതാ തകർന്ന് വീടാൻ പോകുമ്പോ വത്തമസ്സകത്തിൽ മലായിക്ക മാലാകമാറത് താങ്ങിപ്പിടിക്കുകയാണ്. പിന്നീട് ആ മാലാകമാർ ഇടിഞ്ഞു വീടുന്ന ആകാശത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മലക്കുകൾ ഖുർആൻ ഓതുകയാണ്. ഖുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോ ഹത്താ യസ്കുന ഗളബുല്ലാഹ്, അല്ലാഹുവിന്റെ കോപം അവിടെ ശമിക്കുമെന്ന്. ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒരു പുരുഷൻ ഒരു മലദ്വാരത്തിലൂടെ ബന്ധപ്പെട്ടാൽ, അത് സ്ത്രീയോടായാലും പുരുഷനോടായാലും, ആകാശം ഇടിഞ്ഞു വീഴുന്നത് പോലുള്ള ശിക്ഷയാണ്. അർശ് കിടകിടാ വിറയ്ക്കും, അങ്ങനെ മലക്കുകൾ അത് പിടിച്ചു നിർത്തിയിട്ട് കുൽഹുവല്ല ഓതും, ബാക്കിയുള്ളവരെ കൂടെ സംരക്ഷിക്കാൻ വേണ്ടി. അവിടെ ഏറ്റവും വലിയ തെറ്റാണ്. അവരെ എങ്ങനെ തന്നെ കൊല്ലണമെന്നാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അവരെ തള്ളി താഴേക്കിടണം. നല്ല നിലയ്ക്കുള്ള ശിക്ഷകളാണ്. അതിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അർബഅത്തു നാല് വിഭാഗക്കാർ, യുസ്ബിഹൂന ഫീ ഗളബില്ലാഹി വയുംസൂന ഫീ സഖത്തില്ലാഹി, രാവിലെയും വൈകിട്ടും അള്ളാഹുവിന്റെ കോപം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാ, അള്ളാഹുവിന്റെ ശാപം അവരുടെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെടുന്ന നബിയുന റസൂലുള്ളാഹി തങ്ങളോട് ശാപത്ത് ചോദിക്കുകയാണ്, ഖീല മൻഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അവരാരാണ് നബിയേ? പുരുഷന്മാരെ, പെണ്ണുങ്ങളുടെ വേഷം കെട്ടുന്ന, സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരാണ്. പുരുഷന്മാരുടെ വേഷം കെട്ടുന്ന പെൺകുട്ടികളാണ് പെൺകുട്ടികളാണ്. അവരുടെ മേല് രാവിലെ വൈകിട്ടും അല്ലാഹുവിന്റെ ശാപം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായി വല്ലതീ അർജുല, പുരുഷന്റെ മലദ്വാരത്തിലൂടെ സമീപിക്കുന്ന പുരുഷന്മാരെ, അവരുടെ മേല് രാവിലെയും വൈകിട്ടും അല്ലാഹുവിന്റെ ശാപം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാ. നാലാമത് വല്ലതീ അൽ ബഹീമാ, മൃഗങ്ങളുടെ മലദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുന്നവരെ, കാട്ടാളന്മാരെ കാടന്മാരെ, ഈ മൃഗീയമായ വേഴ്ചകളിലൂടെ ആരാണോ ബന്ധപ്പെടുന്നത്, രാവിലെയും വൈകിട്ടും അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപം സദാ വർഷിച്ചുകൊണ്ടിരിക്കുമെന്ന്. ഔ കമാ ഖാല ഹബീബുനാ സബീഉനാ റസൂലുള്ളാഹി. മൃഗങ്ങളായിട്ടുള്ള ബന്ധം, പുരുഷന്മാരുമായിട്ടുള്ള ബന്ധം, ഈ ബന്ധത്തിലൂടെ അല്ലാഹു റസൂൽ പറഞ്ഞു, ലിവാത്തത്തി എന്ന് പറഞ്ഞാൽ സൊഡോമി, ഹോമോസെക്സ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ശാരീരികമായി ഒരു പുരുഷൻ ഒരു പുരുഷനുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ മൂന്ന് രീതിയിലാണ്. ഒന്ന് വയം സഹോ, ചില ആളുകൾക്ക്, ചില ആളുകൾക്ക് എന്താ ചെയ്യാ, ഈ കൊച്ചുകുട്ടികളൊക്കെ കൊണ്ടുവന്ന് അടുത്തിരുത്തിരിക്കുന്ന തടവി കൊടുക്കുക, അതൊരു പ്രത്യേകത. ചില ഇച്ഛാമാർക്ക് അങ്ങനെയുള്ള ആഗ്രഹം, തടവി കൊടുത്താൽ തടവിക്കൊണ്ടേ ഇരിക്കുക. ചില ആളുകൾ എന്താണ്, നല്ലൊരു കുണ്ടനെ കാണുമ്പോൾ കണ്ട് ആസ്വദിക്കുക. മൂന്ന്, വഹും യഫ്അലൂന ദാലികൽ അമൽ അൽ ഖബീസ്, മൂന്നാമത്തെ വ്യക്തി ആ മോശമായ ചെയ്തികളുമായി ബന്ധപ്പെടുന്നവർ. ഈ മൂന്ന് പേരെയും അല്ലാഹു നാളെ ആഖിറത്തിൽ നോക്കുകയോ കടാക്ഷിക്കുകയോ അവരെ സംസ്കരിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഔക്കമാക്കൽ സുഖമായി. അതുകൊണ്ടാണ് അമ്രതായ കുട്ടികളുണ്ടല്ലോ, അമ്രതായ കുട്ടികളെ
നമ്മുടെ നാട്ടില് താടിയും മീശയൊന്നും ഇല്ലാത്ത നല്ല ചുള്ളന്മാര് കൊച്ചു കൊച്ചു കുട്ടികൾ അവരെ തൊടാൻ പാടില്ല, കൈ വിളിക്കാൻ പാടില്ല, അവരെ മുസാഫാ പോലും ചെയ്യാൻ പാടില്ല, ഹറാമാണ്. കാരണം എന്താ, അത് അമൃതാണ്, നമുക്കൊരു വികാരം ഉണ്ടായി പോകും, അതുകൊണ്ട് അവരെ നോക്കാൻ പാടില്ല.